പട്ടാമ്പി മുതുതല യു പി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപിക സുഹൃത്തുക്കളെ, കൊച്ചു പരിസ്ഥിതി പ്രവർത്തകരെ, നിങ്ങളുടെ സ്കൂളിൽ വരാനും നിങ്ങളുടെ കൂടെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഉണ്ടായ ഭാഗ്യം എനിക്കൊരു 4-5 വർഷം മുമ്പ് ലഭിച്ചിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സ്കൂളിൽ പരിസ്ഥിതി പ്രവർത്തനത്തിൽ അതീവ താല്പര്യമുള്ള ധാരാളം വിദ്യാർത്ഥികൾ അധ്യാപിക അധ്യാപികമാരും ഉണ്ടെന്ന് ഉള്ള കാര്യമാണ്. കൂടാതെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, നിങ്ങളുടെ മാനേജ്മെൻറ്റും അതീവ താല്പര്യത്തോടെയാണ് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നതാണ്. അന്ന് നമ്മൾ ആരംഭിച്ചത് ഹെർബൽ പ്ലാന്റ്സ് ആൻഡ് ഹോം റെമഡീസ്, അത് ഔഷധപരങ്ങളും ഗൃഹവൈദ്യവും എന്ന പദ്ധതിയായിരുന്നു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കി നിങ്ങളവിടെ ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവ നന്നായി പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. എന്താണ് ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ മരം നടുന്നു പരിസ്ഥിതിക്ക് വേണ്ടി. ആ സമയത്ത് ആ മരത്തിൻ്റെ ഗുണം കൂടി കുട്ടികൾക്ക് മനസ്സിലായാൽ അതെന്തിനു വേണ്ടിയാണ്, തൻ്റെ ആരോഗ്യത്തിന് അത് ഏത് വിധത്തിൽ ഉപകരിക്കും, മരം അത് വിഷമരമായാൽ പോലും മഴ വെച്ചിടാതെ ഒരു നാളൊന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേമാതിരി ഏത് മരം നട്ടാലും അതിനൊക്കെ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് നമ്മൾ ചവിട്ടിക്കടന്നു പോകുന്ന പുല്ലായാലും അതിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ മരങ്ങളെ സംരക്ഷിക്കാനും മരങ്ങളെ വേണ്ട വിധത്തിൽ പരിപാലിക്കാനും നമുക്ക് സാധിക്കും. അതാണ് നിങ്ങളവിടെ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിധത്തിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. എന്തിനാണ് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതല്ല, ഇവിടെ ചിന്തനീയമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് നിങ്ങൾക്ക് പല പ്രവർത്തനങ്ങൾക്ക് പല പ്രഭാഷകരും കൂടെ വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഏതായാലും പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഈ വിധത്തിൽ താല്പര്യം കാണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ എല്ലാവിധ ഭാഗ്യങ്ങളും എല്ലാവിധ ഭാഗ്യങ്ങളും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു.